നമസ്കാരം. ഡെലിവറി ആപ്പിന്റെ പേരിൽ ആപ്പിലായിരിക്കുന്നത് എം എൽ എമാരും സിനിമാ താരങ്ങളും ഒക്കെയാണ്. എറണാകുളം കേന്ദ്രമാക്കി ആൻഫി ഫ്രഷ് എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു. ഫ്രാഞ്ചൈസി നൽകി കോടികൾ തട്ടിയെടുത്ത തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിയായ ബിബിൻ ഇപ്പോൾ ഒളിവിലാണ്. ഇയാളെപ്പറ്റി പോലീസിൽ നിരവധി ആളുകളാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ യാതൊരു നടപടിയുമില്ല എന്നാണ് പരാതിക്കാർ അറിയിച്ചിരിക്കുന്നത്. മലയാളികൾക്ക് നാണക്കേടായി വീണ്ടും ഒരു തട്ടിപ്പ് വീരൻ കൂടി. തട്ടിപ്പിനിരയാകാൻ മലയാളികളുടെ ജീവിതം ഇനിയും ബാക്കി. മത്സ്യമാംസ സൂപ്പർ മാർക്കറ്റിന് ഫ്രാഞ്ചൈസി നൽകി കോടികളുടെ തട്ടിപ്പ് നടത്തിയയാൾ മുങ്ങിയിരിക്കുകയാണ്. ഇയാൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി പരാതികളാണ് ഉയരുന്നത്. തിരുവനന്തപുരം ബാലരമപുരം സ്വദേശി വിപിനെതിരെയാണ് പണം നഷ്ടപ്പെട്ട് തട്ടിപ്പിനിരയായവർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കോടികളുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. ആൻവി ഫ്രഷ് എന്ന പേരിൽ തുടങ്ങിയ ഔട്ട്ലെറ്റുകളിലെ ഡെലിവറി സെക്ഷൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എം പിയും എം എൽ എമാരും സിനിമാ താരങ്ങളുമൊക്കെയാണ്. ഇവരുടെ ചിത്രങ്ങളെടുത്ത് സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. ജനങ്ങളെ ആകർഷിക്കുന്നതിനും വിശ്വാസം നേടിയെടുക്കുന്നതിനും ഇത് കാരണമായി. പണം നൽകിയ പലർക്കും ഫ്രാഞ്ചൈസി നടപടികൾ ആരംഭിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പാണെന്നറിയുന്നത്. എറണാകുളത്തുള്ള ഓഫീസ് പൂട്ടി ഇയാൾ മുങ്ങി. 15 ലക്ഷം രൂപ നൽകിയിട്ടും കാര്യമായ നടപടി ഉണ്ടാകാത്തതിനാൽ ക്യാൻസൽ ചെയ്ത് പണം തിരികെ ചോദിച്ചയാളോട് പണം തരാമെന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിലും ഭയപ്പെടുത്തിയും ബിബിൻ എന്ന തട്ടിപ്പുകാരൻ നടത്തിയ ഫോൺ സംഭാഷണം മറുനാടൻ മലയാളി പുറത്തുവിടുന്നു. നിങ്ങൾ ആ ചെക്കിന്റെ കൺഫർമേഷൻ, സോറി, ആ സിഗ്നേച്ചറിന്റെ കൺഫർമേഷൻ ബാങ്കിൽ അയച്ചില്ലേ? ബാങ്കിൽ മെയിൽ ചെയ്തിട്ട് ബാങ്ക് ഇവിടെ 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 എന്നോട് പറഞ്ഞത് എന്നോട് ടു റീസൺസ് പറഞ്ഞു. വൺ ഇസ് സിഗ്നേച്ചർ ഇസ് നോട്ട് റൈറ്റ്. സെക്കൻഡ്, ബാങ്ക് അക്കൗണ്ടിൽ ഫണ്ട് ഇല്ല. ഫണ്ട് ഇപ്പോ വരും, ഞാൻ അതുകൊണ്ടാണ് ധൈര്യമായിട്ട് കൊടുക്കാൻ പറഞ്ഞത്. സാറ് പറഞ്ഞ സമയം 10 മണി എന്നല്ലേ? ഇപ്പൊ 10:30 ആയല്ലോ സാറേ. അതന്നെ സാറ് ഇന്ന് ബാങ്കിൽ പ്രസന്റ് ചെയ്താൽ ഇന്റെ ഇവിടെ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ 10 മണിക്കാണ് അതിനുള്ളിൽ ഫണ്ട് അവിടെ വരും. അത് അല്ല, അതെന്തിനാ നാളെ രാവിലെ? എനിക്ക് 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 ഈ കോട്ടയ്ക്കൽ അക്കൗണ്ട് ഉണ്ട്. അപ്പൊ എനിക്ക് ജസ്റ്റ് ഒരു ട്രാൻസ്ഫർ എന്നേ ഉള്ളൂ. ഞാൻ അതറിയില്ല സാർ. ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ഇന്റർ ബാങ്ക് എന്നാ വിചാരിച്ചിരിക്കുന്നത്? ആക്ച്വലി എനിക്ക് ഇന്നൊരു ഫണ്ട് അവിടെ വരാനുണ്ട്. അത് ഇത് ഇട്ടാണ് ഞാൻ പറഞ്ഞത്. സാറേ, വൈകുന്നേരം വരെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല സാറേ. കാരണം ഇന്നലെ ഞാൻ സാറിനെ വിളിച്ചപ്പോ പറഞ്ഞ എന്താ, 10 മണിയാകുമ്പോ ഞാൻ ചെക്ക് പ്രസന്റ് ചെയ്യും. ആണോ അല്ലയോ സാറേ? ഞാൻ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാ സാറിപ്പോ അല്ല, ഞാൻ കോടാക്കിൽ തന്നെയാ പ്രസന്റ് ചെയ്തത്. കാരണം എനിക്ക് ഇവിടെ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തു. സാറേ, ഞാൻ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വേറെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ചെയ്തൂടെ? എന്നെ എന്തിനാ വെറുതെ ഉച്ച വരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്? വിപിനെ ഇപ്പൊ തീരെ വിശ്വാസമില്ലാത്ത സ്ഥിതിയാ വരുന്നത്. കാരണം എന്നോട് കൺഫേംഡ് ആയിട്ട് എന്നോട് പറഞ്ഞതു ഇന്ന് രാവിലെ, അതായത് ഞാൻ ചോദിക്കുന്നത് വിപിനെ, വിപിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അതെന്തിനാ വിപിൻ കൺസിഡർ ചെയ്യുന്നത് എനിക്ക് കൊടാക്കിൽ അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്? നമ്മളൊരു ഫണ്ട് വരുന്ന ഒരു ടൈം നോക്കിട്ടല്ലേ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം. ഫണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ സമയത്ത് ഫണ്ട് വന്നില്ലെങ്കിൽ ഈ ചെക്ക് പിന്നെയും ബൗൺസ് ആയി വരത്തില്ലേ? വിപിൻ കഴിഞ്ഞ 15th മുതൽ വിപിൻ എന്നോട് പറയാ ഫണ്ട് വരാനുണ്ട്. 15th ജൂൺ മുതൽ 2022 മുതൽ വിപിൻ എന്നോട് പറയുവാണ് 15th ഫണ്ട് വരും, ചെക്ക് വരും. ഇന്ന് 23rd ജൂൺ ആയി, ഇതുവരെ ആയിട്ട് ഫണ്ട് വന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ പ്ലേയിങ് ദ ഫൂൾ അറൌണ്ട്. എനിക്കത് മനസ്സിലായി. പക്ഷെ എന്റെ ഫണ്ട് അവിടെ കിടപ്പുണ്ട് എന്നല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്? എന്റെ ഫണ്ട് അവിടെ കിടപ്പുണ്ടല്ലോ. നിങ്ങളുടെ ഫണ്ട് തരുന്നില്ല എന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് ഞാൻ താങ്കളെ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ നാളെ രാവിലെ എന്റെ അക്കൗണ്ടിൽ പ്രതീക്ഷിക്കണത് മനസ്സിലായി. വിപിനെ, നിങ്ങളുടെ പ്രതീക്ഷകൾ അതാണ്. വൈകുന്നേരത്തിനുള്ളിൽ ഒരു 15 ലക്ഷം രൂപ എവിടെ കയറാനുണ്ട്? ഈ പറഞ്ഞ കൊടാക്ക് അക്കൗണ്ടിൽ കയറാനുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കില്ല നിങ്ങൾ കൊടാക്ക് അക്കൗണ്ട് ആണെന്ന് ഞാൻ വിചാരിക്കില്ല. ഇതിന് എനിക്ക് പറ്റിപ്പോയ മിസ്റ്റേക്ക് ആണ്. ഞാൻ വിചാരിക്കില്ല ഒരിക്കലും നിങ്ങളുടെ കൊടാക്ക് അക്കൗണ്ട് ഈ പറയുന്നത് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി
നാളെ രാവിലെ ആയിരിക്കും നമുക്ക് ചെക്ക് വരാം. 11 മണിക്കുള്ളിൽ എന്തിയതാ മതി. അല്ല ഇതിനു വേണ്ടി നാളെ രാവിലെ ഞാൻ ചോദിക്കട്ടെ, ഇതിനു വേണ്ടി എനിക്ക് നാളെ രാവിലെ വരാൻ സമയമില്ല. എനിക്ക് ഇവിടെ കാര്യങ്ങൾ വേറെ കാര്യങ്ങളുണ്ട്. എന്റെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, പല കാര്യങ്ങളുണ്ട്. എനിക്ക് അവരെയൊക്കെ നോക്കേണ്ടതാണ്. എനിക്ക് ഇതിനു വേണ്ടി എന്റെ ദിവസങ്ങൾ കളയാൻ പറ്റത്തില്ല. കാരണം 15th നിങ്ങൾ എന്നോട് പ്രോമിസ് ചെയ്തിരുന്നത്. അപ്പൊ 15th രാവിലെ നിങ്ങൾ തന്നെ എന്നെ വിളിച്ചു വെച്ച് പറഞ്ഞു 17th സാറിന്റെ അക്കൗണ്ടിൽ പൈസ കയറും. പറഞ്ഞതാണോ വിപിൻ? ഓക്കെ, പറഞ്ഞോളൂ. സാധാരണഗതിയിൽ ഒരു ക്യാൻസലേഷൻ നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യേണ്ട ഒരു കാര്യം ഒറ്റ മാസം ടൈം കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ, അതിന് അൾട്ടർനേറ്റീവ് ആയിട്ട് സാധനം എന്ത് ചെയ്യും, പറയുന്ന ലൊക്കേഷനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ് എടുത്തിട്ടോ ആയിരിക്കും എന്ത് ചെയ്യുക. ഈ ഫണ്ട് റിലീസ് ചെയ്ത് കൊടുക്കുക, അതായത് ഈ പൈസ എല്ലാം കൂടെ ഞാൻ ഇവിടെ കെട്ടി വെച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ നമ്മൾ പല ഷോപ്പുകളും ഇങ്ങനെ തുറക്കുകയും പല എക്യുപ്മെന്റ്സ് മേടിച്ച് വെച്ച് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. സമാധാനമായിട്ട് കേൾക്കണം, മൊത്തം കേൾക്കണം. എന്നിട്ടും ഞാൻ ഒരു 15-20 ദിവസം കൊണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിനുള്ളിൽ വേറൊരു ഫണ്ട് എന്നിലേക്ക് വന്നില്ല. ഇപ്പൊ അത് ഏകദേശം വരുമെന്നുള്ള, ഇപ്പൊ കോന്നി തന്നെ ഏകദേശം വരുമെന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇന്ന് അവിടെ പൈസ വരുമെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. വിപിനെ, ഞാൻ അതാ ചോദിക്കുന്നത്, ഞാൻ എന്തിനാ വേറൊരു വ്യക്തിയുടെ ഫണ്ട് എക്സ്പെക്ട് ചെയ്യുന്നത്? എന്റെ ഫണ്ട് അവിടെ ഉണ്ടല്ലോ. ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞ് ഒരാളിൽ നിന്നും 15 ലക്ഷം രൂപ വീതമാണ് വാങ്ങിയത്. ഔട്ട്ലെറ്റ് തുടങ്ങിയ പലരും പ്രതിസന്ധിയിലായി. കട പൂട്ടിയതോടെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലുമായി. പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും കാര്യമായ അന്വേഷണം നടക്കുന്നില്ല എന്ന് ആക്ഷേപമുയരുന്നു. ഒരാഴ്ചയോളമായി ഇയാളെപ്പറ്റി യാതൊരു വിവരവുമില്ലെന്ന് നിക്ഷേപകർ പറയുന്നു. സോഷ്യൽ മീഡിയ വഴി പരസ്യം നൽകിയാണ് ഇയാൾ ആളുകളെ കബളിപ്പിച്ചത്. 2021 നവംബർ 2021 മത്സ്യ മാംസ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിന് ഡെലിവറി ആപ്പ് തുടങ്ങുന്നതിനായി 5 ലക്ഷം രൂപയുടെ ഫ്രാഞ്ചൈസിയാണ് സ്വീകരിച്ചിരുന്നത്. ആളുകൾ കെണിയിൽ വീഴുമെന്ന് ഉറപ്പിച്ചതോടെ ഔട്ട്ലെറ്റ് തുടങ്ങുമെന്ന് അറിയിച്ച് നിക്ഷേപം സ്വീകരിച്ചു. അതിനായി 15 ലക്ഷം രൂപ വരെയാണ് പലരിൽ നിന്നും സ്വീകരിച്ചത്. ദിവസേന 5000 രൂപ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഇതിൽ ആളുകൾ ആകർഷ്ടരാകുമ്പോൾ പലതവണ വിളിച്ച് വിശ്വസിപ്പിച്ച് പണം കൈക്കലാക്കും. 60 സ്ഥാപനങ്ങൾ ആൻവി ഫ്രഷ് എന്ന പേരിൽ തുടങ്ങിയിരുന്നു. ഇവയിൽ ചിലത് കേടുപാടുകൾ വന്ന മത്സ്യമാംസങ്ങൾ വിൽപ്പനയ്ക്കായി എത്തിച്ചു നൽകിയതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൂട്ടിച്ചു. ബാക്കിയുള്ള ഔട്ട്ലെറ്റുകൾ തുടർന്ന് സ്റ്റോക്ക് ലഭിക്കാതെ വന്നതോടെ നിർത്തലാക്കി. 140 പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് വിവരം. മാർച്ചിന് മുമ്പ് വരെ ഫ്രാഞ്ചൈസിക്കായി എത്തിയവരിൽ നിന്നും 10 ലക്ഷം വാങ്ങി. പിന്നീട് എത്തിയവരിൽ നിന്നും 15 ലക്ഷം വീതമാണ് വാങ്ങിയത്. തട്ടിപ്പിനിരയായവരിൽ പലരും നാണക്കേട് മൂലം വിവരം പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല. തുടക്കത്തിൽ പണം നൽകിയ ചിലർക്ക് സൂപ്പർ മാർക്കറ്റുകൾ സജ്ജമാക്കിയിരുന്നു. 400 ദിവസം കഴിഞ്ഞാൽ ലാഭത്തിൻ്റെ നേർപകുതിയായിരുന്നു വാഗ്ദാനം. പണം മുടക്കിയാൽ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ച് ലൈസൻസ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കമ്പനി ചെയ്യുമെന്ന് നിക്ഷേപകരെ ധരിപ്പിച്ചു. ഇതിനിടയിൽ ആൻവി ഗോ എന്ന പേരിൽ 25,000 രൂപ മുതൽ മുടക്കിൽ മാസം തോറും 5,000 രൂപ വരുമാനം നേടാമെന്ന് ഫേസ്ബുക്കിൽ പരസ്യം നൽകി. അങ്ങനെയും പലരുടെയും പണം നഷ്ടമായി. കോവിഡ് മൂലം പ്രതിസന്ധിയിലായിരുന്നവരുടെ മുൻപിൽ നൂതന ബിസിനസ് ആശയം പ്രചരിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പ്രവാസികൾ മുതൽ പോലീസ് ഉദ്യോഗസ്ഥർ വരെ തട്ടിപ്പിനിരയായിട്ടുണ്ട്. കോവിഡ് മൂലം ജോലി നഷ്ടമായി എത്തിയ പ്രവാസികളും പുതിയ ബിസിനസ് ആരംഭിക്കാനിരിക്കുന്നവരുമൊക്കെ കെണിയിലായി. ചിലർ ആധാരവും സ്വർണവുമൊക്കെ പണയം വെച്ചാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. കൊച്ചി കേന്ദ്രമായി ഓഫീസ് പ്രവർത്തിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ 30 പേർ പരാതി നൽകിയിട്ടുണ്ട്. ശമ്പളം നൽകാത്തതിൻ്റെ പേരിൽ ഓഫീസിലെ ജീവനക്കാരും പോലീസിൽ പരാതി നൽകി. ഇയാളുടെ ഭാര്യ റെയിൽവേ തിരുവനന്തപുരം ഓഫീസിലെ ജീവനക്കാരിയാണെന്ന് പറയപ്പെടുന്നു. ഇവർക്കും തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പരാതിക്കാർ പറഞ്ഞു.